നമസ്കാരം. എസ് എൻ കെ വേൾഡിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൈറ്റിവിക്ടേഴ്സ് വഴിയുള്ള ഫെസ്റ്റിവൽ ഡിജിറ്റൽ ക്ലാസ്സുകളിൽ 10-12 ക്ലാസ്സുകളുടെ റിവിഷൻ, തൽസമയ സംശയ നിവാരണം ഉൾപ്പെടെയുള്ള സംപ്രേഷണം പൂർത്തിയായി. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകൾക്ക് മാർച്ച് 23 മുതൽ പരീക്ഷ തുടങ്ങുന്നതിനാൽ മാർച്ച് 22 മുമ്പ് തന്നെ അവരുടെ സംപ്രേഷണം അവസാനിപ്പിക്കും. +1 ഇനി മാർച്ച് 23 മുതൽ മാത്രമേ കൈറ്റി വിക്ടേഴ്സിൽ ക്ലാസ്സുകൾ ഉണ്ടാകൂ. പുതിയ സമയക്രമത്തിലും കൈറ്റി വിക്ടേഴ്സിൽ ആദ്യ സംപ്രേഷണവും കൈറ്റി വിക്ടേഴ്സ് പ്ലസിൽ അടുത്ത ദിവസം പുനഃസംപ്രേഷണവും ആയിരിക്കും. 8 ക്ലാസ്സിന് ഇനി രാവിലെ 7:30 മുതൽ 4 ക്ലാസ്സുകളും 9 ക്ലാസ്സിന് രാവിലെ 9:30 മുതൽ 2 ക്ലാസ്സുകളും ആയിരിക്കും. 7 ക്ലാസ്സിന് രാവിലെ 10:30 മുതൽ 5:00, 11:30 മുതലും ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യും. എന്നാൽ 6 ക്ലാസ്സിന്റെ ക്ലാസ്സുകളെല്ലാം നേരത്തെ പൂർണ്ണമായിരുന്നു. 1, 2, 3, 4 ക്ലാസ്സുകൾക്ക് യഥാസമയം 4:30, 3:30, 2:00, 12:30 എന്നീ സമയങ്ങളിലായിരുന്നു ക്ലാസ് നടന്നിരുന്നത്. 12 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിനേഷൻ ഇന്ന് മുതൽ ആരംഭിച്ചു. 60 വയസ്സിനും മുകളിലുള്ളവർക്കുള്ള കരുതൽ ഡോസിന്റെ വിതരണവും ഇന്ന് തുടങ്ങും. 2010 മാർച്ച് 15 മുമ്പ് ജനിച്ചവർക്കാണ് ഈ ഘട്ടത്തിൽ വാക്സിനേഷൻ നൽകുന്നത്. ചരിത്രത്തിലാദ്യമായി CBSE 12 ക്ലാസ് പരീക്ഷ 3 മാസത്തോളം നീളുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പരീക്ഷാ ടൈം ടേബിൾ അനുസരിച്ച് April 27 തുടങ്ങുന്ന പരീക്ഷ അവസാനിക്കുന്നത് June 15. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നതാണിത്. ഫലപ്രഖ്യാപനം ജൂലൈയിലേക്ക് നീളുന്നത് ബിരുദ കോഴ്സുകൾക്കുള്ള പ്രവേശനത്തെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. സാധാരണഗതിയിൽ മാർച്ച് 1 തുടങ്ങി അവസാന വാരത്തിലോ April 1 12 ക്ലാസ് പരീക്ഷ അവസാനിക്കും. April 1 മൂല്യനിർണയം പൂർത്തിയാക്കി May 1 2 ഫലപ്രഖ്യാപനവും നടത്തും. ഇത്തവണ February തന്നെ മിക്ക സ്കൂളുകളും സിലബസ് പൂർത്തിയാക്കി റിവിഷൻ തുടങ്ങിയിരുന്നു. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ കഴിയില്ലെന്നതും ചിലത് എഴുതാൻ സാധിക്കാത്ത അവസ്ഥയും വരുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. വിദ്യാർത്ഥികൾക്ക് അവധിക്കാലം ഇല്ലാതാകുമെന്നും മൂല്യനിർണയം ജൂലൈയിലേക്ക് നീളുന്നത് അധ്യാപകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട്.